hey krishna ഇസ്രായേലിൽ നിന്ന് ഒരു കൃഷ്ണാനുഭവം എന്ന് ഞാൻ ടൈറ്റിൽ കൊടുത്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ലോകത്തുള്ള എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ നമ്മൾ പറയുന്നത് കേൾക്കുകയും നമ്മളെ ചാനൽ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഗുരുവായൂരപ്പന് ഇസ്രായേലിൽ നിന്നോ അമേരിക്ക എന്നോ ഒന്നുമില്ല അല്ലേ എല്ലാവടേയും സർവവ്യാപിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ സഹോദരിക്ക് അവിടെ ഒരു നിമിഷം ആവശ്യമുള്ളപ്പം ഗുരുവായൂരപ്പൻ ആ ഒരു കാര്യം സാധിച്ചു കൊടുത്തു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമാണ് കാര്യങ്ങൾ ഒന്നും പറയാനില്ല നമുക്ക് നേരിട്ട് കേൾക്കാം ഹരേ കൃഷ്ണ എല്ലാവരും ഭഗവാന്റെ ഓരോ അനുഭവവും പങ്കുവെക്കുമ്പോഴും എനിക്കും ഒത്തിരി ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ദൂരെയാണ് അബ്രോഡാണ് ജോലി ചെയ്യുന്നത് ആദ്യമായി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലെ എൻ്റെ സഹോദരിമാരും അമ്മയുമായി ഗുരുവായൂരിൽ പോകാൻ സാധിച്ചു എൻ്റെ നാല്പത്തിനാലാമത്തെ വയസ്സിൽ അതിനു മുൻപ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ കണ്ണൻ അന്നേ വിളിച്ചത് എന്നെ വിളിച്ചത് അപ്പോഴാണ് അതുകഴിഞ്ഞ് വീണ്ടും ഒരു മെയ് മാസത്തിൽ ഞാൻ ഗുരുവായൂരിൽ പോയി എൻ്റെ ഏട്ടനും മോനുമായിട്ട് ഞാൻ ഈ വർഷം നാട്ടിൽ വന്നിരുന്നു മെയ് അഞ്ചിന് ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും സഹോദരിമാരുമായി ഗുരുവായൂരിൽ പോയി അമ്മയ്ക്കും ചേച്ചിക്കും മുട്ടിന് വേദന കാരണം തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥ അന്നാണെങ്കിൽ ഭയങ്കര തിരക്കുമായിരുന്നു ഞങ്ങൾ റൂമെടുത്ത് എടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് നിർമാല്യ ദർശനത്തിനായി വരിയിൽ പോയി നിന്നു ഞാൻ എൻ്റെ മനസ്സിൽ ഭഗവാന്റെ നാമം ചൊല്ലി എൻ്റെ കണ്ണായിന്ന് അവിടുന്ന് എനിക്ക് ദർശനം തരുന്നത് ഏത് രൂപത്തിലായിരിക്കും എൻറെ മനസ്സിൽ കണ്ണൻ ശംഖചക്ര ഗതാധാരിയായിട്ട് നിൽക്കുന്ന ഭഗവാനെയാണ് തെളിഞ്ഞു വന്നത് ഞാൻ അകത്ത് കയറിയപ്പോൾ അതുപോലെ തന്നെ എന്നെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു താമരക്കണ്ണനെയൊക്കെ കണ്ടു കുറച്ചു നേരം അവിടെ ഇരുന്നു തിരിച്ചിറങ്ങി അന്നേരമാണ് ഓർത്തത് ആടിയ എണ്ണ വാങ്ങുന്ന കാര്യം നോക്കിയപ്പോൾ രസീത് വാങ്ങി ക്യൂവിൽ നിന്ന് വേണം വാങ്ങാൻ ഞങ്ങൾക്കാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ട്രെയിനിന് തിരിച്ചു പോരുകയും വേണം ഭഗവാന് ഇനി എന്താ ചെയ്യുക എനിക്ക് വരിയിലൊന്നും നിൽക്കാതെ എണ്ണ കിട്ടി ഒരു ടിന്നു നിറയെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അത് കണ്ണൻ തന്നെ ആയിരിക്കും എനിക്ക് തന്നത് എന്ന് ഞാൻ നാട്ടിൽ പോയപ്പോഴേ ചിന്തിച്ചതാണ് ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ എണ്ണ വാങ്ങണമെന്ന് കണ്ണനായിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു അതുപോലെ തന്നെ എൻ്റെ കൈ ലെഫ്റ്റ് ഹാൻഡ് തരിപ്പും വേദനയുമായിരുന്നു നാരായണീയം ഞാൻ പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു നാരായണീയ ശ്ലോകം ആ ഓരോ ശ്ലോകം വീതം ഓരോ ദിവസം ഞാൻ വായിക്കവേ എൻ്റെ കയ്യിലെ വേദനയും തരിപ്പും മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ഗുരുവായൂരപ്പൻ നൂറ് ദശകം വായിച്ചു കഴിഞ്ഞപ്പോൾ അതും മാറ്റി പിന്നെ കഴിഞ്ഞ വർഷം ജീവിതത്തിൽ ആദ്യമായിട്ട് ഏകാദശി വ്രതം എടുത്തു അന്ന് ഞാൻ കണ്ണനെ എൻ്റെ മനസ്സിൽ ഭഗവാനോട് പറഞ്ഞു കണ്ണാ എനിക്ക് വിളക്കില്ലല്ലോ കത്തിക്കാൻ ഏത് ഇസ്രായേലിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഓർക്കണം ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും ദീപം തെളിക്കുവാട്ടോ ഞാൻ പിറ്റേന്ന് ഉച്ചയായപ്പോൾ ഞാൻ നാമം ചൊല്ലി സോഫയിൽ ഇരിക്കുകയായിരുന്നു ഏഴ് ഏഴു മാസമായിട്ട് അവിടെ ജോലിക്ക് കയറിയിട്ട് അന്ന് വരെ കാണാത്ത ഒരു വിളക്ക് അവിടെ എങ്ങനെ വന്നു അവിടെ ആ ഞാൻ വിളക്ക് ആ വിളക്ക് കണ്ട് അത്ഭുതപ്പെട്ടു പോയി അവിടെയുള്ള ആളുകൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ വിളക്ക് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല എന്ന് കണ്ണൻ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിൽ അത്രയേറെ ആഗ്രഹിച്ചതല്ലേ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് കണ്ണൻ തന്നതാണ് ആ തൂക്ക് വിളക്ക് അല്ലാതെ എങ്ങനെയാണ് കണ്ണനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവർക്ക് കാലമോ ദേശമോ നോക്കാതെ ഭഗവാൻ്റെ ഉണ്ട് അതും ഒരു ജൂതന്റെ വീട്ടിൽ ഈ വിളക്ക് എവിടെ നിന്ന് വന്നു എല്ലാം ഭഗവാൻ്റെ മായ അല്ലാതെ എന്തു പറയാൻ മനസ്സറിഞ്ഞ് വിളിച്ചാൽ കണ്ണൻ വിളി കേൾക്കാതിരിക്കില്ല ഇനിയുമുണ്ട് അനുഭവം ഭഗവാനെ അടുത്തറിഞ്ഞവർക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ ഹരേ കൃഷ്ണ കള്ളക്കണ്ണനായി വെണ്ണക്കണ്ണനായി സ്വപ്നത്തിലും കൂടെയുള്ള എൻ്റെ ഉണ്ണിക്കണ്ണൻ ഇനിയും ഇനിയും ഒത്തിരി നല്ല അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ അറിഞ്ഞവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അറിഞ്ഞവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമ്മൾ ഭഗവാനെ ഗുരുവായൂരപ്പനെ അറിഞ്ഞ ആളുകൾ മാത്രമാണ് ഈ ചാനൽ കാണുന്നത് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഒരു നെഗറ്റീവ് ഇല്ല കമൻ്റുകൾ തന്നെ കണ്ടാൽ നമുക്കറിയാം പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ മാത്രം ഭഗവാൻ്റെ ആളുകൾ മാത്രം ഭഗവാന്റെ ഭക്തർ ഭഗവാനെ അത്രയും മകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആളുകൾ അപ്പം ഭഗവാൻ നിങ്ങളോടൊക്കെ പറയുകയാണെന്ത് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ ആ സന്തോഷമായിട്ടിരിക്കുമ്പോൾ മനസ്സിൽ ഒരു വിളക്ക് വത്തിച്ച് കത്തിച്ച് യ്ക്കുക ഏത് നിമിഷവും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേരെയാവും എല്ലാവരുടെയും കാര്യങ്ങൾ നേരെയാവും ചെയ്യുന്ന കാര്യം പറയുന്ന കാര്യം കർമ്മം ഗംഭീരമാവുക മനസ്സോടൊക്കെ ചെയ്യുക കാര്യങ്ങൾ ഒക്കെ കാര്യങ്ങൾ എല്ലാം റെഡിയാവും ഹരേ കൃഷ്ണ